ഹലോ ഡിയർ ഗായ്സ്, എല്ലാവർക്കും ടീമൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യുവർ വിൻഡോസ് ലൈസൻസ് വിൽ എക്സ്പയർ സൂൺ, യു നീഡ് ടു ആക്ടിവേറ്റ് വിൻഡോസ് ഇൻ സെറ്റിംഗ്സ്. സോ ഇങ്ങനത്തെ ഒരു കമാൻഡ് നമ്മളെ നിരന്തരം ശല്യം ചെയ്യുന്നതായിട്ട് നമ്മൾ നമ്മുടെ വിൻഡോസിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ നിങ്ങളുടെ വേർഷൻ, അതായത് വിൻഡോസ് വേർഷൻ ക്രാക്ക്ഡ് വേർഷൻസ് ആണെങ്കിൽ സോ നമുക്ക് ഇങ്ങനത്തെ ഒരു എറർ ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാവും. സോ നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഈ ഒരു പോപ്പപ്പ് വിൻഡോ എങ്ങനെയാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ലൈഫ് ടൈം ആയിട്ട് റിമൂവ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏറ്റവും ആദ്യമേ നമ്മൾ ടാസ്ക് മാനേജർ എടുക്കുക. ടാസ്ക് മാനേജർ എടുത്തതിന് ശേഷം നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്ന ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ആ വിൻഡോയിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഈ പ്രോസസ്സിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സപ്പോസ് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ ടാസ്ക് മാനേജർ ഒന്നും കൂടി ക്ലോസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും റീ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് എക്സ്പ്ലോറർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ വിൻഡോസ് എക്സ്പ്ലോർ എടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻഡ് ടാസ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് കറപ്റ്റഡ് അല്ല എന്നാണ് മീനിങ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ന്യൂ ടാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പ്ലോറർ ഡോട്ട് ഇ എക്സ് ഇയിൽ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ചെയ്ത് എക്സ്പ്ലോറർ ഡോട്ട് ഇ എക്സ് ഇ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പഴയ പോലെ ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ടാസ്ക് മാനേജർ ക്ലോസ് ചെയ്യാവുന്നതാണ്. ടാസ്ക് മാനേജർ ക്ലോസ് ചെയ്തതിന് ശേഷം വിൻഡോസ് കീ പ്ലസ് എക്സ് എന്ന് പറയുന്ന കീയും കൂടെ പ്രസ് ചെയ്യുക. അതിനകത്ത് കമാൻഡ് പ്രോംപ്റ്റ് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ ഒരു ചെറിയൊരു കോഡ് സ്നിപ്പറ്റ് ടൈപ്പ് ചെയ്യണം. ആ കോഡ് എന്ന് പറയുന്നത് SLMGR സ്പേസ് ഹൈഫൺ റീ ആം RAARM നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തുറന്നു വരുന്ന വിൻഡോസ് സ്ക്രിപ്റ്റിൽ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ സ്ക്രിപ്റ്റ് ഹോസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള ആകെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എറർ അല്ലെങ്കിൽ ആ പോപ്പപ്പ് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ വിൻഡോസിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഓഫ് ചെയ്തിരണം. ആ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ GPEDIT.MSC എന്ന് Windows 6 റൺ കമാൻഡിൽ നിങ്ങൾ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പോപ്പ് അപ്പ് വിൻഡോ വരും. ആ പോപ്പ് അപ്പ് വിൻഡോയിൽ നിങ്ങൾ കമ്പ്യൂട്ടർ കോൺഫിഗറേഷനിൽ പോയിട്ട് അഡ്മിനിസ്ട്രേറ്റർ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വിൻഡോസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ വിൻഡോസ് അപ്ഡേറ്റ്സിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന വിൻഡോയിൽ നോ ഓട്ടോ റീസ്റ്റാർട്ട് വിത്ത് ലോഗ്ഡ് ഓൺ യൂസേഴ്സ് ഫോർ ഷെഡ്യൂൾഡ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ്. സോ അതിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മൂന്നാമത്തത്. ഓക്കെ, ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ആ ഓപ്പൺ ആയിട്ട് വരുന്നതിനകത്ത് എനേബിൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്, വിൻഡോസ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുന്നത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് പിന്നീട് അങ്ങനത്തെ ഒരു എറർ ഉണ്ടാകുന്നതായിരിക്കില്ല. സോ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക് യു, ബൈ.